നമസ്കാരം. സിപിഎം സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ ഇളയപുത്രൻ ബിനീഷ് കോടിയേരിയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. മയക്കുമരുന്ന് കച്ചവടക്കാരനായ മുഹമ്മദ് അനൂപിനെ ബിനീഷ് കോടിയേരിക്ക് നന്നായി അറിയാം. പക്ഷേ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ദീർഘകാലമായി ബിസിനസ്സിൽ സഹായിച്ചിട്ടുണ്ട്, ഹോട്ടൽ തുടങ്ങാൻ പണം കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇയാളുടെ യഥാർത്ഥ ബിസിനസ് എന്തായിരുന്നു എന്നുള്ള കാര്യം പാവം ബിനീഷ് കോടിയേരിക്ക് അറിയില്ല. ഇപ്പോൾ ഈ ബിനീഷ് കോടിയേരിയുടെ കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോഴാണ്, ഇതിനു മുൻപ് തന്നെ വളരെ തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഈ ബിനീഷ് കോടിയേരി എന്നും ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ നാൾവഴികൾ, അതായത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ രണ്ട് മക്കളും, ഇപ്പോൾ ബിനോയ് കോടിയേരി ഇപ്പോൾ ബീഹാറിൽ ഒരു സ്ത്രീ വിഷയ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും ഡി എൻ എ ടെസ്റ്റും അതൊക്കെ എവിടെ എത്തിയോ എന്തോ അറിയില്ല. എന്തൊക്കെയായാലും മുംബൈയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊന്നും ഇതുവരെ വന്നില്ല, കോവിഡ് ആണെന്നൊക്കെ പറഞ്ഞു. എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. എന്നാലും ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനുമൊക്കെ ഈ ബിനോയ് കോടിയേരിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന പെൺകുട്ടിയും മകനുമൊക്കെ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ നമ്മൾ കാണാറുമുണ്ട്. എന്തായാലും ഏത് കാര്യമായാലും ഒരു കുടുംബജീവിതമല്ലേ, നന്നായി വരട്ടെ എന്ത് സംഭവിച്ചാലും, അതേ നമുക്ക് പറയാനുള്ളൂ. ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാതിരിക്കട്ടെ. ഈ ബിനീഷ് കോടിയേരി തുടക്കത്തിൽ തന്നെ എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നിരവധി കേസുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സാധാരണ ബിരുദധാരി അല്ലെങ്കിൽ നിയമ ബിരുദധാരിയായി മാറി ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ പഠിച്ചു. അവിടെ നിന്ന് എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്തോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഉടൻ തന്നെ വളരെ ഉയർന്ന ഒരു വ്യവസായ പ്രമുഖൻ്റെ കമ്പനിയിൽ വൈസ് പ്രസിഡൻ്റായി ജോലി ലഭിക്കുകയും ദുബായിലേക്ക് പോവുകയും ഒരുപാട് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. യു എയിൽ പൗരനെ 13 കോടി രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞു. ആ കേസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, പല കാര്യങ്ങൾ നടന്നു. അതിനുശേഷമാണ് ഈ ബിനോയ് കോടിയേരിയുടെ മൂത്ത മകൻ്റെ കാര്യത്തിൽ വളരെ ഖേദകരമായ അവസ്ഥയുണ്ടാകുന്നത്. ഒരു ബീഹാറി പെൺകുട്ടിയെ ദുബായിൽ വെച്ച്, യു എയിൽ വെച്ച് ബാർ ഡാൻസറായിരുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും അതിൽ ബിനോയ് കോടിയേരിക്ക് ഒരു മകൻ ഉണ്ടായി എന്നുള്ളതുമാണ്. ആരവ് ബിനോയ് എന്നൊക്കെ പേരിട്ട് ആ കുട്ടിയും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. കാര്യമായിട്ട് നമുക്കറിയില്ല, വ്യക്തമായിട്ട് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസാണ്, ആരോപണ വിധേയമാണ്. പക്ഷേ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഡി എൻ എ ടെസ്റ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. അതിനുശേഷവും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല പല കേസുകൾ, ഇതൊക്കെ പൊതുവായിട്ട് കേസുകളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അതിനിടയിൽ അല്ലാതെ പല പല ബിസിനസ് ബന്ധങ്ങളും പല പല കാര്യങ്ങളുമൊക്കെ ഇവർക്കുണ്ട്. ഇവർ നിയന്ത്രിക്കുന്ന ബിസിനസ് സാമ്രാജ്യമുണ്ട്. അതുപോലെ തന്നെ പല കള്ളക്കടത്തും അതുപോലെ സ്വർണ്ണക്കടത്തും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ പല ആരോപണങ്ങളും കഥകളും ഒക്കെ വന്നു. അതിലൊന്നും തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും വലിയ മാധ്യമ വാർത്തയായില്ല. പക്ഷേ ഈ ബംഗളൂരു നാർക്കോട്ടിക്സ് സ്ക്വാഡ് ഈ ഒരു വ്യക്തിയെ, ഈ മുഹമ്മദ് അനൂപിനെയും അതുപോലെ തന്നെ കന്നഡ സീരിയൽ സിനിമാ രംഗത്തെ ചിലരെയും ഒക്കെ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിലേക്ക് ഉൾപ്പെടെ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടും ഇവർക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ കെ ടി റമീസുമായി ബന്ധമുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരികയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ബിനോയ് കോടിയേരിയും കൂടെ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഇയാളുടെ ഈ മുഹമ്മദ് അനൂപിൻ്റെ ഒരു സ്ഥാപനത്തിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് ബിനോയ് കോടിയേരി വീഡിയോ കണ്ടു. അതുപോലെ തന്നെ 3 ലക്ഷം രൂപ പല ഘട്ടങ്ങളായി കൊടുത്തു, വീണ്ടും ഒരു 3 ലക്ഷം കൊടുത്തു എന്ന് കേൾക്കുന്നു. ഇയാളെ അറിയാമെന്ന് പറയുന്നു, അറിയില്ല എന്ന് നിഷേധിച്ചില്ല കേട്ടോ ഏതായാലും. പക്ഷേ ഇയാൾ ഇത്തരക്കാരനായിരുന്നു, ഇയാൾ ഇത്തരത്തിലൊരു കച്ചവടക്കാരനായിരുന്നു എന്ന കാര്യം ബിനീഷ് കോടിയേരിക്ക് അറിയില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്തൊക്കെയായാലും ഈ ഒരു കാര്യത്തിൽ സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ, അതായത് എത്രയോ കാലത്തെ പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, മുൻ ആഭ്യന്തരമന്ത്രിയുടെ മക്കൾ രണ്ടുപേരും ഇത്തരത്തിൽ തുടക്കം മുതൽ തന്നെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പ്രായപൂർത്തിയായ സമയം മുതൽ തന്നെ ആ പിതാവ് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണെന്നാണ് പൊതുസമൂഹം പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ രണ്ടും പാഴായിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില പോസ്റ്റുകളൊക്കെ കണ്ടു. നമ്മൾ അത്തരത്തിൽ ഒരിക്കലും ഒരു വ്യക്തിഹത്യയൊന്നും നടത്തുന്നില്ല. എന്തായാലും മക്കൾ നേരാമണ്ണമായില്ലെങ്കിൽ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ ബുദ്ധിമുട്ടാവും, അത് സത്യമാണ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്തൊക്കെയായാലും ഈ തരത്തിൽ ഈ രണ്ട് മക്കളെയും കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ ബുദ്ധിമുട്ടുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിട്ടും ഇന്നലെ വന്ന് നിന്ന് കോൺഗ്രസ്സുകാർക്കെതിരെയും അടൂർ പ്രകാശിനെതിരെയും ഒക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അതിനും വേണം ഒരു ശങ്കുറ്റം. എന്തായാലും പിന്നെ ഈ ദുബായിലെ കേസ് വന്നപ്പോഴേക്കും അല്ലെങ്കിൽ നമ്മുടെ ബീഹാറിലെ കേസ് വന്നപ്പോഴൊക്കെ മക്കൾ തെറ്റ് ചെയ്ത് എന്ന് വിചാരിച്ച് അച്ഛന് നേരെ എന്തിനാണ് കുതിര കയറുന്നത് എന്നൊക്കെ മാധ്യമങ്ങളോട് ചോദിച്ചു. ശരിയാണ്, മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. മക്കൾ വ്യക്തികളായി മാറിക്കഴിഞ്ഞു, മുതിർന്നവരായി, പ്രായപൂർത്തിയായവരായി. ഇനി അവർ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് പാവം പിടിച്ച അച്ഛൻ്റെ നെഞ്ചത്ത് എന്തിനാണ് കയറുന്നത്? എന്തൊക്കെയായാലും ഇനിയും ഈ ഒരുപാട് വലിയ വലിയ ബിസിനസ് ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അത് പാർട്ടിക്ക് സഹായമാണോ അല്ലെങ്കിൽ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തിന് സഹായമാണോ എന്നൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ ഈ വലിയ വലിയ വ്യവസായ പ്രമുഖന്മാർക്കും വലിയ വലിയ ആളുകൾക്കുമൊക്കെ പാർട്ടിയെ കൊണ്ടെന്തെങ്കിലും സാധിക്കാൻ വേണ്ടി ആയിരിക്കാം ഈ കുട്ടികളെയൊക്കെ പിടിച്ച്. ബിനീഷ് കോടിയേരിയൊക്കെ പ്രായം കുറഞ്ഞ വ്യക്തിയല്ലേ, ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു എന്ന് തോന്നുന്നു അന്ന് ഏതൊരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റപ്പോൾ. പിന്നെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആകുന്നതിന് ഷെയർ വേണം, അല്ലെങ്കിൽ അതുപോലെയുള്ള ക്വാളിഫിക്കേഷനും മറ്റ് എക്സ്പീരിയൻസും വേണം. ഇതിലേതാണ് കൊടുത്തത് എന്നൊന്നും നമുക്കറിയില്ല.
അന്നും പത്രങ്ങളിൽ പലതരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതൊക്കെയാലും പാർട്ടിക്ക് ഇവരെ കൊണ്ട് ഗുണമുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് പാർട്ടിയെ കൊണ്ട് ഗുണമുണ്ടോ, ഇത് വ്യവസായികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗുണമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെ വന്നാലും എങ്ങനെയൊക്കെ വന്നാലും ഏത് കേസ് എങ്ങനെ എടുത്താലും അത് കറങ്ങിത്തിരിഞ്ഞ് ഇതുപോലെ ബിനീഷ് കോടിയിലേക്ക് ഒക്കെ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് വളരെ വേദനാപൂർവ്വം തന്നെ നമ്മൾ സംശയിച്ചു പോവുകയാണ്. ഏത് ഒരു ഇപ്പം ഈ സ്വർണ്ണക്കടത്തായാലും ശരി, അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കേസായാലും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്തിൻ്റെ കേസായാലും എന്ത് കേസായാലും ഇതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് ഇതിനകത്തൊക്കെ ഈ ഒരു കൊടിയേരി പുത്രന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബന്ധം വരുന്നത് എന്ന കാര്യത്തിൽ അത് ഒട്ടും ശരിയായൊരു നടപടിയായിട്ട് തോന്നുന്നില്ല. കാരണം കോടിയേരി ബാലകൃഷ്ണൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് നമുക്ക് എല്ലാവർക്കും സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. മുൻ മന്ത്രിയായിരുന്നു, മാത്രമല്ല പാർട്ടിയിൽ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ആളാണ്. ഇന്നലെ പൊട്ടിമുളച്ച കമ്മ്യൂണിസ്റ്റൊന്നുമല്ല, മക്കളും കമ്മ്യൂണിസ്റ്റുകാരായി തന്നെയാണ് വളർന്നു വന്നത്. പക്ഷേ എന്നിട്ടും ഇവർക്ക് എന്താണ് ഇങ്ങനെ പറ്റുന്നത് എന്നുള്ള കാര്യം ഖേദപൂർവ്വം പലരും ചോദിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ പോലും, അവരുടെ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമായി അവർക്ക് എതിർപ്പുകളുണ്ടെങ്കിൽ പോലും അവർ ഇത്രയും കാര്യമായിട്ട് വളരെ സംശയത്തോടെ വേദനയോടുകൂടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചോദിക്കുകയാണ്, ഈ കൊടിയേരി സഖാവിൻ്റെ മക്കൾക്ക് ഇതെന്തുപറ്റി, എന്താണ് ഇവർ ഇങ്ങനെ എന്ന് ചോദിച്ചു പോവുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.